തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വാർഡ് വിഭജനം സംബന്ധിച്ച സർക്കാർ ഉത്തരവ് ഇറങ്ങിയതോടെ വാർഡ് വിഭജന നടപടികൾ ഊർജിതമായി. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കോടഞ്ചേരി ഒഴികെ വാർഡുകളുടെ എണ്ണം വർദ്ധിക്കും. 2025 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വാർഡ് വിഭജനം സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറങ്ങിയതോടെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒട്ടുമിക്ക ഇടങ്ങളിലും വാർഡുകളുടെ എണ്ണം വർദ്ധിക്കും. വാർഡുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് സർക്കാർ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വാർഡുകൾ മുറിക്കുന്നതിന് മുന്നണികളും ശ്രമങ്ങൾ ആരംഭിച്ചു. തിരുവമ്പാടി മണ്ഡലത്തിൽ ആകെയുള്ള ഏകനഗരസഭയായ മുക്കത്ത് 33 ഡിവിഷനുകൾ ഉണ്ടായിരുന്നത് 34 വർദ്ധിക്കും. ഇരു മുന്നണികൾക്കും വെൽഫെയർ പാർട്ടിക്കും BJPക്കും നിർണായക ശക്തിയുള്ള നഗരസഭയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇടതുമുന്നണിയാണ് ഭരിക്കുന്നത്. നിലവിൽ മുസ്ലിം ലീഗ് വിമതൻ്റെ പിന്തുണയോടെയാണ് ഭരണം. 17 വാർഡുകൾ ഉണ്ടായിരുന്ന തിരുവമ്പാടിയിൽ വാർഡുകളുടെ എണ്ണം 19 വർദ്ധിക്കും. അടുത്ത കാലത്തായി LDFും UDFും മാറി ഭരിക്കുന്ന പഞ്ചായത്തിൽ നിലവിൽ UDF ഭരണമാണ്. 16 വാർഡുകളുള്ള കൊടിയത്തൂരിൽ വാർഡുകളുടെ എണ്ണം 19 വർദ്ധിക്കും. മണ്ഡലത്തിൽ ഏറ്റവും അധികം വാർഡുകൾ വർദ്ധിക്കുന്നതും കൊടിയത്തൂരാണ്. നിലവിൽ UDF ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. 14 വാർഡുള്ള കൂടരഞ്ഞിയിൽ വാർഡുകളുടെ എണ്ണം 15 വർദ്ധിക്കും. ഇടതുമുന്നണിയാണ് കൂടരഞ്ഞി ഭരിക്കുന്നത്. നിലവിൽ 21 വാർഡുകളുള്ള കോടഞ്ചേരിയിൽ ഇത്തവണ എണ്ണം വർദ്ധിക്കില്ല എന്നതാണ് പ്രത്യേകത. 18 വാർഡുകളുള്ള കാരശ്ശേരി LDFും UDFും മാറി ഭരിക്കുന്ന പഞ്ചായത്താണ്. കാരശ്ശേരിയിൽ വാർഡുകൾ 20 വർദ്ധിക്കുന്നത്. നിലവിൽ UDF ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. പുതുപ്പാടിയിൽ വാർഡുകളുടെ എണ്ണം 24 വർദ്ധിക്കും. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.